സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു ഇനി നമുക്ക് സമയം കുറവാണ് അതിഥികൾ ചുരുക്കി മറുപടി പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു ശ്രീ ആൻ്റോ ആൻ്റണി ബി ജെ പി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു പക്ഷേ കോൺഗ്രസിന് ഇങ്ങനെ ചില ദൗർബല്യങ്ങൾ ഉണ്ടാകുന്നു ചില ആളുകളെ അടർത്തിക്കൊണ്ടുപോകുന്നു എന്നാൽ ദേശീയ തലത്തിൽ നിങ്ങൾ ഒരു ഐക്യമുണ്ടല്ലോ നിങ്ങൾക്ക് യു പി എ എന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ബലവത്തായ ഒരു സഖ്യമുണ്ടല്ലോ അതൊക്കെ കാറ്റിൽ പറത്തപ്പെടുകയാണ് ഇവിടെ ജെ ഡി യുവിൻ്റെ ഒരു എം എൽ എ പറയുകയാണ് അഹമ്മദ് പട്ടേലിന് വോട്ട് ചെയ്തു എന്ന് അഹമ്മദ് പട്ടേൽ ഇദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ടിട്ട് തിരിച്ചു വന്ന് മാധ്യമങ്ങളോട് പറയുന്നതും ഞാൻ അദ്ദേഹത്തെ കണ്ടു അദ്ദേഹം എനിക്കാണ് വോട്ട് ചെയ്തതെന്ന് പറഞ്ഞു എന്നുമാണ് പക്ഷേ ജെ ഡി യുവിൻ്റെ നേതാവ് ത്യാഗി പറയുന്നു അദ്ദേഹം ചെയ്തത് ബി ജെ പിക്ക് എന്ന് ഇപ്പോൾ നിതീഷ് കുമാർ ബി ജെ പിയുമായി സഖ്യത്തിൽ ഏർപ്പെട്ട് നിൽക്കുന്നു പക്ഷേ ശരത് യാദവ് വേറിട്ട് നിൽക്കുന്നു അപ്പോൾ ഈ നേതൃതലത്തിൽ തന്നെയുള്ള ഈ ആശയക്കുഴപ്പം നേതൃതലത്തിലെടുത്ത തീരുമാനങ്ങൾ താഴെ നടപ്പാക്കപ്പെടുമ്പോൾ തന്നെ ഭിന്നമായ നിലപാട് ഇനി എൻ സി പി ഇപ്പോൾ ജെ ഡി യു നിങ്ങളെ വിട്ടു എന്ന് വേണമെങ്കിൽ പറയാം എൻ സി പി എൻ സി പിക്ക് രണ്ട് എം എൽ എമാരുണ്ട് എന്നാണ് എടുത്തിരുന്ന നിലപാട് അഹമ്മദ് പട്ടേലിൽ വോട്ട് ചെയ്യും എന്താണ് സംഭവിച്ചത് ഒരാൾ മാറി വോട്ട് ചെയ്തു ആരാണത് സ്ഥിരീകരിക്കുന്നത് എൻ സി പി നേതൃത്വം തന്നെ ഒരാൾ അങ്ങോട്ട് പോയി പക്ഷേ ഒരാളെ കിട്ടിയല്ലോ എന്ന് അപ്പോൾ ഇതെന്താണ് യു പി എ നിലയിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രതിപക്ഷ ഐക്യം വേണു ബി ജെ പിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു അധികാരം ജനങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ടോ ബി ജെ പിക്ക് അവരുടെ സഖ്യകക്ഷികൾക്കെല്ലാം കൂടി ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയൊന്ന് ശതമാനം വോട്ടേ കിട്ടിയിട്ടുള്ളൂ അറുപത്തൊമ്പത് ശതമാനം എതിരായി വോട്ട് ചെയ്ത ജനങ്ങളോടാണ് ഈ ഏകാധിപത്യവും ഈ ധിഖാരവും ജനാധിപത്യ പ്രവർത്തനവും എല്ലാം നടത്തുന്നു എന്നുള്ളതുകൊണ്ട് ബി ജെ പിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാനുള്ള അധികാരം ഈ രാജ്യത്ത് ആരും കൊടുത്തിട്ടില്ല ആദ്യം മനസ്സിലാക്കണം പിന്നെ പ്രതിപക്ഷ ഐക്യം ഐക്യത്തിൽ ഇതുപോലുള്ള ട്രോജൻ കുതിരകൾ ഉണ്ടാകും നരേന്ദ്രമോദിയെ ബീഹാറിൽ കയറ്റില്ല കയറിയാൽ താൻ രാജിവെക്കുമെന്ന് പറഞ്ഞ് മുന്നണിയിൽ നിന്ന് രാജിവെച്ച് മഹാസഖ്യത്തിൽ ചേർന്ന് ജനങ്ങളുടെ വോട്ട് വാങ്ങി മുഖ്യമന്ത്രിയായ വ്യക്തി ഒരു സുപ്രഭാതത്തിൽ തകിടം പറഞ്ഞ് ബിജെപിയുടെ കൂടെ ചേരുക വർഷം അദ്ദേഹം ഞങ്ങളുടെ പാർട്ട്ണർ ആയിരുന്നു അറിയാം പിന്നെ പൽപ്പുമാറേ ഇത് ഇതിനെ ഒന്ന് ന്യായീകരിക്കാൻ വേണ്ടി കഷ്ടപ്പെടരുത് നിങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തി ജനങ്ങളുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ വരികയോ ആ അത്തരത്തിലുള്ള സംവിധാനങ്ങളിലേക്ക് പോവുകയും ചെയ്യും നിങ്ങളെന്തിനാ ഈ കാലിച്ചാക്കുമായിട്ട് ഈ പണവുമായിട്ട് അധികാര ദുർവിനിയോഗം നടത്തി ചാക്കിട്ട് പിടിച്ച് വീണ്ടും ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ളൊരു സംവിധാന ജനാധിപത്യ സംവിധാനത്തെ വരയ്ക്കാൻ നിങ്ങൾ ചാനൽ വരെ ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞ പറഞ്ഞ ആർ എസ് പിന്നെ ആർ എസ് പി കേരളത്തിൽ അതിൽ ആ സോളാർ ഇഷ്യൂ നടക്കുമ്പോ ഈ ഉമ്മൻചാണ്ടിക്കെതിരെ ഏറ്റവും വലിയ വിമർശനം ഉണ്ടാക്കിയത് ആർ എസ് പിന്മാരാണ് ആർ എസ് പി നേതാക്കന്മാരാണ് ഒരു രാത്രി കൊണ്ട് ചാക്കില്ലല്ലേ നിങ്ങൾ രാഷ്ട്രീയ ഒരു കൂറു മാറി വന്ന ഇപ്പുറത്തെ കമ്പിൽ കയറി ഇരിക്കുകയല്ല ചെയ്തത് നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്ക് ആരെ മനസ്സിലാക്കുക ശ്രീ മോണി എനിക്ക് വേഗം ഒരു ഇടവേള കൂടി പോണം ഇടവേളക്ക് ശേഷം ഞാൻ ശ്രീ സി പി നാരായണിലേക്കും ശ്രീ സന്തോഷ് ജോയിലേക്കും വരാം ഇടവേള സൂപ്പർ സൂപ്രമിഡിയും ഘട്ടത്തിലേക്ക് രണ്ട് മിനിറ്റേ ഉള്ളൂ ശ്രീ സി പി നാരായണൻ ശ്രീ സന്തോഷ് ജോയി ശ്രീ സി പി നാരായണൻ ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലായാലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലായാലും എല്ലാം വലിയ പ്രതിപക്ഷ ഐക്യനിര ഉണ്ടാക്കാൻ നോക്കുന്നു അതിൻ്റെ പേരിൽ നേതാക്കന്മാരെല്ലാം ഒന്നിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ സംസ്ഥാനങ്ങളിൽ നിങ്ങളുടെ പാർട്ടികൾ തന്നെ ദുർബലമാകുന്നു എന്ന് മാത്രമല്ല അതിൻ്റെ പേരിൽ ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടാക്കി സ്വന്തം പാളയത്തിലേക്ക് ആളെ കൂട്ടാൻ കഴിയുന്നു അങ്ങനെ പാർലമെന്റിനെ തന്നെ ദുർബലമാക്കാൻ കഴിയുന്നു രാജ്യസഭയുടെ തന്നെ മാറ്റി എഴുതാൻ കഴിയുന്നു അപ്പോൾ ഇതിനെ എങ്ങനെ നേരിടാൻ രാജ്യത്ത് വലിയ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അഴിമതി വലിയ തോതിൽ അഴിമതി വരികയാണ് അതേപോലെ തൊഴിലില്ലായ്മ വ്യാപകമായിട്ട് വരിക കാർഷിക മേഖലയില് തൊഴിലാളികളുടെ ഇടയില് ഇവിടെ എല്ലാം ഇടയിൽ ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾ അതിഗൗരവമായി ജനങ്ങളുടെ ഇടയിൽ വരുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുമ്പ് ഒരിക്കലും കാണാത്ത രീതിയിലുള്ള ഐക്യം രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ മാത്രമല്ല ഞാൻ കാണുന്നത് ഏറ്റവും അധസ്ഥിതരായ ജനവിഭാഗങ്ങളുടെ ഇടയിൽ കാർഷിക മേഖലയിലായാലും വ്യവസായ മേഖലയിലായാലും അത് ഏത് തരത്തിലായാലും വളരെ വിപുല ജനകോടികൾ അണിനിരക്കുന്ന വലിയ തോതിലുള്ള ഒരു ജനകീയ ഐക്യം വരുന്നുണ്ട് അത് കേവലം ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരം കാണിക്കുന്ന കുതന്ത്രങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല ഗവണ്മെന്റ് പിന്തുടരുന്ന വളരെ തെറ്റായ ജനങ്ങളെ പാപ്പരാക്കുന്ന ഒരു സാമ്പത്തിക നയം അതിനെ ശ്രീ സി പിണ പറഞ്ഞത് ശരിയാണ് ജനകോടികളുടെ സമരം നടക്കുന്നുണ്ട് പക്ഷേ ജനകോടികൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ചൂടുമാറ്റങ്ങളാണ് ജനാധിപത്യം നേരിടുന്ന ഏറ്റവും പുതിയ വെല്ലുവിളി അത് പ്രതിപക്ഷമാണ് ആത്മവിമർശനത്തോടെ കാണേണ്ടതും വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു